രാജ്യത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് എന്നും നമ്മുടെ രാജ്യത്ത് ജനാധിപത്യവും പൗരസ്വാതന്ത്ര്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ഈ തിരഞ്ഞെടുപ്പിൽ പ്രധാനമായി ഉയരേണ്ടത്. പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് TDC ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM ഇസ്മയിൽ ഇക്കാര്യം പങ്കുവച്ചത്. മഞ്ഞള്ളൂർ സംഘടിപ്പിച്ച കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു അദ്ദേഹം. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്ന ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യവും പൗരസ്വാതന്ത്ര്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ ഉയരുന്നത്. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ഏക പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനം തന്നെയാണ്. കോൺഗ്രസിന് അതുപോലെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നത് ഈ സമീപകാല സംഭവങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അവർക്ക് അധികാരമുള്ള സംസ്ഥാനങ്ങളിൽ പോലും കൂറുമാറ്റം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ BJP എതിരായി ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ, BJP അധികാരത്തിൽ നിന്ന് തൂത്തെറിയണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. 2004 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, അന്ന് BJP അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിന്റെ സമയോചിതമായ ഇടപെടലിന്റെ ഭാഗമായിട്ടായിരുന്നു. അതുകൊണ്ട് 2009 തെരഞ്ഞെടുപ്പിലും ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന സ്ഥിതി ഉണ്ടായി. ഇപ്പോ BJP ഇവിടെ നിന്ന് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുണ്ടായിരിക്കണം. ആ ഇടതുപക്ഷത്തിന് മാത്രമേ ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ ആകെ കോർത്തിണക്കാനും BJP ശക്തമായൊരു മുന്നണി ഉണ്ടാക്കിയെടുക്കാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് പാർലമെന്റിനകത്ത് ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയമായി അങ്ങനെ കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതോടൊപ്പം തന്നെ നമ്മുടെ പാർലമെന്റ് മണ്ഡലം, ഈ മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കാര്യമായ യാതൊരു പ്രവർത്തനവും നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള MP ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒരു കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടുകയോ നമ്മുടെ ഈ മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങളിൽ നിർണായകമായ നേതൃത്വം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുകയോ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ജോയിസ് ജോർജ് 2014 മുതൽ 19 വരെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ അംഗമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെ പരിശോധിച്ചാൽ ഏറ്റവും ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു പാർലമെന്റ് അംഗമായിരുന്നു അദ്ദേഹം. ഏറ്റവും കൂടുതൽ അവരുടെ MP ചെലവഴിച്ച പാർലമെന്റ് അംഗമാണ് അദ്ദേഹം. ഏറ്റവും കൂടുതൽ സമയം പാർലമെന്റിൽ പങ്കെടുത്ത ഒരംഗമാണ്. ഇതുപോലെ ഒട്ടേറെ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർണായകമായ വിജയം നേടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പലവിധ കുപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വിജയിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നത്.